ഇനിയിപ്പം നോർമൽ ഓപ്പണിംഗ് ആണ്. ഇതുപോലെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ക്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരെയാണ് നമ്മൾ ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, പ്രീ കോൾ ടെക്നിക്കി, പ്രീ കോൾ കഴിഞ്ഞു, ഇപ്പം ടെക്നിക്കൽ ഇവാലുവേഷൻ അടുത്ത് ഇവിടെ നിന്ന് പെണ്ണ് തുടങ്ങി. ഓക്കെ, കൺട്രോൾ ആണ്. ഇന്ന് നമ്മൾ ആ കമ്മിറ്റിയുടെ ഡിസിഷൻ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ടെക്നിക്കൽ ക്വാളിഫൈഡ് ആയി രണ്ടുപേരും, രണ്ടുപേർക്കും ടെക്നിക്കലി ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ 60-70 ആണ് മാർക്ക്. ആ ഡീറ്റെയിൽസ് എനിക്ക് അപ്ലോഡ് ചെയ്യണം. പക്ഷേ ആർക്ക് കാണാൻ പാടില്ല, ബിൽഡേഴ്സ് കാണാൻ പാടില്ല. പക്ഷെ അവർക്ക് പിന്നീട് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ, മൊത്തം പ്രൊസീജിയർ അതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ, ആ സമയത്ത് ഇന്ന ഡേറ്റിൽ ഇന്ന ടൈമിൽ നമ്മളിത് അപ്ലോഡ് ചെയ്തിരുന്നു എന്ന് അറിയാം. അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 60-40 എനിക്കറിയാം, ഇന്ന ആളുടെ മാർക്ക് 60 ആണ്, ഇന്ന ആളുടെ മാർക്ക് 40 ആണ്. അപ്പോൾ പിന്നെ അവർക്ക് വിട്ടിട്ടാണ് ഞാൻ പിന്നെ 40 ഇട്ട ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങൾ നന്നായിട്ട് റേറ്റ് കുറച്ചാലും മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ കാരണം ഓപ്ഷനും കൂടി ആകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ മറ്റേ ആൾ എത്ര എമൗണ്ട് ആണെന്നുള്ളത് കാര്യം. അപ്പോൾ ഈ 40 എന്ത് ചെയ്യും, മാക്സിമം ഇത് കുറക്കാൻ നോക്കും. അപ്പോൾ പിന്നെ അവർ അറിയണ്ടേ സംഭവം, അവർ കാണുന്നല്ലോ നല്ല വാല്യുവേഷന്റെ സമ്മറി. അല്ല, ഇതറിഞ്ഞാൽ തന്നെ അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു കോട്ടിനകത്ത് വരത്തുള്ളൂ. അവർ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കോമ്പറ്റീഷൻ കിട്ടിയില്ലല്ലോ. അല്ല, കോമ്പറ്റീഷൻ കിട്ടില്ല, പക്ഷേ ഇയാൾ ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്യാന്നുള്ളൊരു ഇത് വരത്തില്ലേ. ഇപ്പൊ ഒരാൾക്ക് 60 ആണ് മാർക്ക്, ഒരാൾക്ക് 40 ആണ് മാർക്ക്. അപ്പൊ എനിക്ക് ഈ 40 ഉള്ള ആളോട് എനിക്കൊരു ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ ഇയാളോട് പറയുന്നു, നിങ്ങളുടെ ടെക്നിക്കൽ മാർക്ക് 40 മാർക്കേ ഉള്ളൂ, നിങ്ങൾ ഫിനാൻഷ്യലി നന്നായിട്ട് ഇത് കുറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യൂ, ടോട്ടല് ഈ 40 മതം കൂടി എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു മാർക്ക് ഇടുമല്ലോ. അപ്പൊ ഫിനാൻഷ്യൽ ആയാലും കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യും, നെറ്റ് എമൗണ്ട് കൂടുമല്ലോ, ഇത് കൂടുമല്ലോ. അപ്പൊ ഇയാൾക്ക് വർക്ക്ഔട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുവാണല്ലോ. അപ്പൊ നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല. പക്ഷെ ലാസ്റ്റ് കാണിക്കും വേണം, ലാസ്റ്റ് കാണും ആ സമയത്ത് ഇതായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ വല്ല ഓപ്ഷൻ ഞാൻ ചോദിച്ചതല്ലോ, അത് നിൽക്കട്ടെ. ഇവിടെയാണ് നമുക്ക് ആ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽ. ശരിക്കും മിക്ക ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ചെയ്യാറില്ല, അന്ന് തന്നെ ഓപ്പൺ ചെയ്യുവാണ്. അപ്പൊ ടെക്നിക്കൽ അങ്ങനെയാണോ ചെയ്യുന്നത്? വെച്ചാല് പക്ഷെ എനിക്ക് അങ്ങനെ പറ്റാറില്ലല്ലോ, സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യം എന്നോട് പറഞ്ഞു മിനിമം 2 ദിവസം കൊടുക്കണം. ഇതാണ് ടെക്നിക്കൽ ഇവാലുവേഷൻ, ഇത് നമ്മൾ ചെയ്യാനുണ്ട്. ഇനി അടുത്തത് ഫിനാൻസ് ഓപ്പണിംഗ് ആണ്, അത് നമുക്ക് കറക്റ്റ് ടൈം ആകുമ്പോഴേ വരത്തുള്ളൂ. ടെൻഡർകം ഓപ്ഷൻ അല്ല കൊടുത്തിരിക്കുന്നത്.
തലവണിയായിരുന്നു കോട്ടയല്ല എൻ്റെ തിരുവല്ല തിരുവല്ല നല്ല പോകുന്നില്ല പത്തനംതിട്ടക്കാർ പിടിച്ചതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം നാട്ടുകാരൊന്നും അകത്ത് കയറ്റാൻ പറ്റൂല വീട്ടിൽ എന്നിട്ട് ആയതുകൊണ്ട് പക്ഷെ വരാനുള്ള വഴി തങ്ങൂല എന്തായാലും വരാനുള്ള വഴി ഇവിടെ നിന്നാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നലത്തെ മീറ്റിങ്ങിൽ സത്യം പറഞ്ഞാൽ ഒന്നും നടന്നില്ല. ഇന്നലത്തെ എന്ന് വെച്ചാൽ അവർ വേറെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ മാത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചെയ്യുന്നത് ശ്രദ്ധിച്ചു പോലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ കാര്യം. സത്യം പറഞ്ഞാൽ അവിടെ വന്നു തന്നെ സംഭവം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മളും അവിടെ. അതിന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ കുറച്ച് പേരുള്ള അവർ ഇതിന്റെ പ്രൊസീജിയർ ഒന്നും അവർക്ക് അറിയത്തില്ല. അവർ കുറെ കാര്യങ്ങൾ പറയും, അത് പിന്നെ നമ്മളാണ് അതിന്റെ ബാക്കിൽ ഡെസിഷൻ എന്തെങ്കിലും എടുത്താൽ മതിയല്ലോ. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഡെസിഷൻ ആണെന്നുള്ള കാര്യം പിന്നെയാണ് ചിന്തിക്കുക. ഫിനാൻസ് ഓപ്പണിംഗ് ആണ്. ഇതിന്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡിംഗ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. റെക്കോർഡിംഗ് ഉണ്ട്, പക്ഷെ ഏതാ റെക്കോർഡ് ചെയ്യുന്നൊരു ഈ മോണിറ്ററാണോ ആ മോണിറ്ററാണോ എന്നുള്ളത് ഒരു സംശയം. പോരെ ഇനിയും ഇവിടുന്നിട്ടുള്ള മെയിനായിട്ട് പോരെ. മതി മതി, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സ്റ്റോപ്പ്.